അൾട്ടിമേറ്റ് സി എസ് ടുന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെബ് ടെക്നോളജി ചാപ്റ്റർ 4, അതിൽ HTML പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. HTML ബേസിക് ടാഗ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ എങ്ങനെയാണ് ടാഗുകൾ വർക്ക് ചെയ്യുന്നത്, ജീനി ഇന്റർഫേസിലും നോട്ട് പാഡിലും എങ്ങനെയാണ് ഈ HTML റൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതിന്റെ ഫുൾ ഫോം ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. HTML എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. HTML ഡോക്യുമെന്റിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനെ പറയുന്ന പേരാണ് ടാഗ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ടാഗുകൾക്ക് പഠിക്കേണ്ട ആവശ്യം, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയധികം വെബ് പേജസിന്റെ ആവശ്യം വരുന്നുണ്ട്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ധാരാളം സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുള്ള ജസ്റ്റ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇത് എവിടെ കൊണ്ടുവെക്കണം, അതിനകത്ത് എന്തൊക്കെയാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്താ ആദ്യം പഠിക്കണം, HTML ടാഗുകൾ എന്താന്നുള്ളത് പഠിക്കണം, അത് എവിടെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ന സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളിലേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം ടാഗുകൾ പഠിക്കുന്നത്. അപ്പൊ ടാഗ് എന്താന്ന് പറഞ്ഞേ, ടാഗ് എന്ന് പറയുന്നത് HTML ഡോക്യുമെന്റിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനെയാണ് എന്ന് പറയുന്നത് ടാഗ് എന്ന് പറയുന്നത്. ടാഗുകള് ആംഗിൾ ബ്രാക്കറ്റിനകത്താണ് എഴുതുന്നത്. ആംഗിൾ ബ്രാക്കറ്റിനകത്താണ് ടാഗ്സ് നമ്മൾ എഴുതി കൊടുക്കുക. ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ലെസ് ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മുടെ ടാഗ് എന്താണെങ്കിൽ ടാഗ് എഴുതി കൊടുക്കുന്നത്. HTML ടാഗ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് അല്ല. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലത് എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും സെയിം തന്നെയാണ്. അതിപ്പോ ക്യാപിറ്റലിൽ നമ്മൾ HTML എഴുതിയാലും സ്മോൾ ലെറ്ററിൽ HTML എഴുതിയാലും സെയിം എഫക്ട് തന്നെയാണ് അതിന് വരുന്നത്. ഈ HTML ഡോക്യുമെന്റിന്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിനകത്ത് HTML എന്ന് പറയുന്ന ടാഗ് ആണ് ആദ്യം വരുന്നത്. നമ്മൾ എഴുതുന്നത് HTML ഡോക്യുമെന്റ് ആണ് അറിയാൻ വേണ്ടിയിട്ടാണ് HTML എന്ന് പറയുന്ന ടാഗ് അവിടെ എഴുതുന്നത്. HTML ഓപ്പൺ ടാഗ്, ദെൻ എൻഡില് ക്ലോസിംഗ് ടാഗും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹെഡ് സെഷൻ. നമ്മുടെ ഡോക്യുമെന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുന്ന പോർഷനാണ് ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഹെഡ് എന്ന് പറയുന്ന ടാഗ്. ഹെഡ് ടാഗ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, അങ്ങനെ അതവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് കൂടെ എഴുതിയിട്ടുണ്ട്. ടൈറ്റിൽ ടാഗ് നമ്മുടെ പേജിന്റെ ടൈറ്റിൽ കൊടുക്കാനായിട്ട്, നമ്മുടെ ഡോക്യുമെന്റിന്റെ ഏത് പേജാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ടൈറ്റിൽ വരുന്നത്. അടുത്തതാണ് ടൈറ്റിൽ കൊടുത്തു, നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി ബോഡി പോർഷൻ. ബോഡി പോർഷനിൽ എന്താണോ നമ്മൾ എഴുതി കൊടുത്ത് അതാണ് നമ്മുടെ ഡോക്യുമെന്റിലെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്, നമ്മുടെ ബ്രൗസറില് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. ആ ബോഡി പാർട്ട് നമ്മൾ എന്താണ് എഴുതി കൊടുത്തിട്ട് ആ ഭാഗമാണ് നമ്മുടെ ഡോക്യുമെന്റ് ബോർഡിൽ, അതായത് ബ്രൗസറിന്റെ നമുക്ക് കാണുന്ന വിൻഡോയ്ക്ക് അകത്ത് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. HTML ഡോക്യുമെന്റിന്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ജീനി ഇന്റർഫേസ് എടുക്കാനായിട്ട് അപ്ലിക്കേഷൻ എന്നുള്ള മെനു എടുക്കുക, അതിലെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, അതിൽ ജീനി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്റർഫേസ് ഓപ്പൺ ആവും, അതിൽ ന്യൂ ഫയൽ എടുക്കുക, അതിൽ നമ്മുടെ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം HTML ടാഗ്, അതിനുശേഷം ഹെഡ് ടാഗ്. ഹെഡ് ടാഗിനകത്ത് നമുക്ക് ടൈറ്റിൽ, നമ്മുടെ പേജിൻ്റെ എന്താണ് ടൈറ്റിൽ വരേണ്ടത് ആ ടൈറ്റിൽ ടാഗ് നമുക്ക് കൊടുക്കാം. ടൈറ്റിലിനകത്ത് ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്നുള്ളതാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ടാഗിനകത്ത് നമുക്ക് സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ സ്റ്റൈൽ ഷീറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഹെഡ് ടാഗിനകത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാനായിട്ട് ബാക്ക് സ്ലാഷ് ടൈറ്റിൽ കൊടുത്തു, ദെൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. അടുത്തതായിട്ട് ബോഡി ടാഗ് ആണ്. ബോഡി ടാഗിനകത്താണ് നമ്മൾ എല്ലാ ടാഗുകളും ബാക്കിയുള്ളതെല്ലാം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് ടൈപ്പ് ചെയ്താലും നമുക്കത്
ബ്രൗസർ വിൻഡോയിലെ ഡിസ്പ്ലേ ആയിട്ട് വരും അപ്പോൾ ഞാൻ അവിടെ ഹലോ നെക്സ്റ്റ് ലൈനിലാണ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്നുള്ളത് കൊടുക്കുന്നത് അതിനുശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്തു ഈ ലാസ്റ്റിൽ നമ്മുടെ HTML ടാഗ് ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മുടെ HTML ഫയൽ റെഡിയായി ഇനി നമുക്കതിനെ സേവ് ചെയ്യണം സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് ആസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ആസ് കൊടുത്തതിന് ശേഷം ഏത് ഫോൾഡർ ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക ദെൻ നമ്മുടെ നെയിം എന്നുള്ളവർക്ക് നമുക്ക് ഫയലിന് നെയിം കൊടുക്കണം അപ്പോൾ ആ ടൈറ്റിൽ മാറ്റി നമ്മൾ നെയിം കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം ഞാൻ ഫസ്റ്റ് .html എന്നാണ് നമ്മുടെ എക്സ്റ്റെൻഷൻ വേണ്ടത് HTML അല്ലെങ്കിൽ HTM എന്നുള്ള എക്സ്റ്റെൻഷനാണ് യൂസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാനായിട്ട് പാടില്ല ഞാൻ അവിടെ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത് റൺ ചെയ്യാനായിട്ട് നമ്മുടെ റൺ അല്ലെങ്കിൽ എക്സിക്യൂട്ട് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാം ക്യാപിറ്റൽ ലെറ്റർ HTML കൊടുത്താൽ കാരണം ഇതുപോലെയാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്മോൾ ലെറ്റർ HTML വേണം നമ്മുടെ എക്സ്റ്റെൻഷനിൽ വേണം സേവ് ചെയ്യാനായിട്ട് സ്മോൾ ലെറ്റർ HTML അല്ലെങ്കിൽ HTM വേണം യൂസ് ചെയ്യാനായിട്ട് ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഈ ബോഡി പാർട്ടിൽ കൊടുത്ത പോലെയാണ് വന്നിരിക്കുന്നത് ഒറ്റൊരു സിംഗിൾ ലൈനിലാണ് വന്നിരിക്കുന്നത് സെപ്പറേറ്റ് ലൈനിലല്ല വന്നിരിക്കുന്നത് ഈ സെപ്പറേറ്റ് ലൈനിൽ വരണമെങ്കിൽ അതിനുള്ള ടാഗുകൾ അവിടെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ ഫോമാറ്റ് ഞാൻ ഇവിടെ കൊടുത്ത ഫോമാറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നേരെ സിംഗിൾ ലൈനിലാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഞാൻ അതിൻ്റെ ടൈറ്റിൽ നോക്കാം നമ്മുടെ ഈ പേജിൻ്റെ ടൈറ്റിൽ അവിടെ കാണാം നമ്മൾ ടൈറ്റിൽ ടാഗിൽ കൊടുത്ത അതേ സംഭവം തന്നെയാണ് നമ്മുടെ ടൈറ്റിലായിട്ട് വന്നിരുന്നത് ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്ന് പറഞ്ഞിട്ട് ഫയൽ നെയിം സ്പേസ് ഇല്ലാതെ വേണം കൊടുക്കാൻ ടാഗുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം കണ്ടെയ്നർ ടാഗ് അതുപോലെ തന്നെ എംപ്റ്റി ടാഗ് ഫസ്റ്റ് കാറ്റഗറിയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഉള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന HTML യൂസ് ചെയ്യുന്ന ഒരുവിധം ടാഗുകളും കണ്ടെയ്നർ ടാഗ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടു HTML എന്നുള്ള ടാഗ് നമ്മളവിടെ ഓപ്പൺ ചെയ്തു ദെൻ അതിന് താഴെ നമ്മൾ ക്ലോസിംഗ് കണ്ടു ക്ലോസിംഗ് എങ്ങനെയാണ് ഒരു ഫോർവേഡ് സ്ലാഷ് HTML എഴുതിയിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നത് അപ്പൊ ഒരു ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ആ ഓപ്പണിംഗ് ക്ലോസിംഗ് പെയേഴ്സ് ഉള്ള ടാഗുകളിലാണ് എന്ത് പറയുന്നത് കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ കണ്ട HTML ഹെഡ് ടൈറ്റില് ബോഡി ഇതെല്ലാം എന്താണ് കണ്ടെയ്നർ ടാഗുകളിലെ എക്സാമ്പിൾ ആണ് അതിനൊക്കെ എന്തായിരുന്നു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നു അടുത്തതാണ് എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത് എംപ്റ്റി ടാഗ് എന്ന് പറയുന്നതായിരിക്കും ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ക്ലോസിംഗ് ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ടാഗുകളാണ് എംപ്റ്റി ടാഗ്സ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഇല്ലാത്ത നമുക്ക് നേരത്തെ ഓപ്പണിംഗും ക്ലോസിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കണ്ടെയ്നർ ടാഗിന് ക്ലോസിംഗ് ഇല്ലാത്ത ടൈപ്പ് ടാഗുകളാണ് എന്ന് പറയുന്നത് എംപ്റ്റി ടാഗ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് BR ടാഗ് HR ടാഗ് IMG ടാഗ് ഇതെല്ലാം എംപ്റ്റി ടാഗിന് എക്സാമ്പിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്സ് നമ്മൾ ഓപ്പണിംഗ് ടാഗിന്റെ ഒപ്പം കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ആ ടാഗിനോട് അനുബന്ധിച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് കളർ കൊടുക്കാം അല്ലെങ്കിൽ അലൈൻമെന്റ് ആയിരിക്കാം നമ്മൾ ലെഫ്റ്റിലോട്ട് നിൽക്കണം അല്ലെങ്കിൽ റൈറ്റിലോട്ട് നിൽക്കണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ സെറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ കൂടി നമുക്ക് കൊടുക്കാം കാരണം ഇപ്പൊ നമ്മളൊരു കളറാണ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കളർ ഈക്വൽ ടു ഒരു കളറിന്റെ പേര് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഒരു ആട്രിബ്യൂട്ടും ഒരു അതിന് കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് ടാഗിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും ഒരു ആട്രിബ്യൂട്ട് അല്ല കുറേയധികം ആട്രിബ്യൂട്ട്സ് അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പൊ ഒന്നില്ലെങ്കിൽ ആട്രിബ്യൂട്ടിന് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ കോഡ്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഇട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ആട്രിബ്യൂട്ട് എഴുതി കൊടുക്കുന്നത് ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞ് ഒരു സ്പേസ് ഇടുക ആ സ്പേസ് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ആട്രിബ്യൂട്ട് നെയിം ഈക്വൽ ടു വാല്യൂ എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പേസ് ഇട്ട് കൊടുക്കുക അടുത്ത ആട്രിബ്യൂട്ട് അതിന്റെ വാല്യൂ എന്നുള്ള ഓർഡറിൽ നമുക്ക് എഴുതി കൊടുക്കാം അത് ഇന്ന ഓർഡറിൽ തന്നെ എഴുതിക്കൊണ്ട് യാതൊരു നിർബന്ധമില്ല നമുക്ക് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ആവശ്യമുള്ളത് ആ ആട്രിബ്യൂട്ട്സ് നമുക്ക് എഴുതുക ആട്രിബ്യൂട്ട് നെയിം എഴുതുക അതിന് ഈക്വലിംഗ് വാല്യൂ എഴുതുക അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അടുത്തതാണ് നമ്മുടെ എസെൻഷ്യൽ HTML ടാഗ് കണ്ടു എല്ലാ പ്രോഗ്രാമും എല്ലാ HTML പ്രോഗ്രാമിനും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നാല് ടാഗുകളെയാണ് എസെൻഷ്യൽ ടാഗ്സ് എന്ന് പറയുന്നത്
HTML tag, HTML document use head tag, title tag, body tag. Tag essential tags document essential tags tag HTML tag HTML tag use HTML document identify HTML tag use HTML starting tag container tag അതിനൊരു ഓപ്പണിംഗ് ഉണ്ട് ക്ലോസിംഗും ഉണ്ട് അതിനുള്ളിലാണ് നമ്മുടെ ഡോക്യുമെന്റ് അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്നത് HTML ടാഗിൽ വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് DIR അതുപോലെ തന്നെ lang എന്ന് പറയുന്നത് DIR എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ് lang എന്ന് പറയുന്നത് ലാംഗ്വേജ് യൂസ്ഡ് ആണ് അപ്പോൾ ഡയറക്ഷൻ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ഉണ്ട് റൈറ്റ് ടു ലെഫ്റ്റ് ഉണ്ട് ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ യൂസ് വായിക്കുന്നത് പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ ഒരു റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമുക്ക് വായിക്കേണ്ടി വരും അതുകൊണ്ടാണ് ആ ഒരു പ്രോപ്പർട്ടി അവിടെ വച്ചിരിക്കുന്നത് ഏത് ഡയറക്ഷനിൽ വേണം നമ്മൾ ഡോക്യുമെന്റ് റീഡ് ചെയ്യാനായിട്ട് അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഡിഫോൾട്ട് വാല്യൂ ആണ് TRNRTE അങ്ങനെ രണ്ട് വാല്യൂ ആണ് ഈ ഒരു ആട്രിബ്യൂട്ടിനുള്ളത് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ഡിഫോൾട്ട് വാല്യൂ LTR ആണ് ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണ് ഡിഫോൾട്ട് വാല്യൂ വരുന്നത് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ലാംഗ്വേജ് LANG വരെയേ നമ്മുടെ ആട്രിബ്യൂട്ട് നെയിം ഉള്ളൂ അപ്പൊ നമുക്ക് കുറേയധികം ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്ന 10 ലാംഗ്വേജസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ടേബിളിനകത്ത് എന്ത് ലാംഗ്വേജാണ് നമ്മൾ ആ ഡോക്യുമെന്റിന് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവർ സ്പെസിഫൈ ചെയ്യുന്നത് ഡിഫോൾട്ട് ഇംഗ്ലീഷ് ആണ് വേറെ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ഈക്വൽ ടു പറഞ്ഞിട്ട് ആ ഒരു കോഡ് ഓരോ ലാംഗ്വേജും ഓരോ കോഡോടെ കൊടുത്തിട്ടുണ്ട് EN ഇംഗ്ലീഷിന് EN ആണ് യൂസ് ചെയ്യുന്നത് ജാപ്പനീസ് ആണെങ്കിൽ JA എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അറബിക് ആണെങ്കിൽ AR എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഹിന്ദിക്ക് HI എന്നാണ് കോഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ കോഡ് ലാംഗ് ഈക്വൽ ടു ഈ കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ആണ് ഡോക്യുമെന്റ് ഉള്ളത് അത് ഐഡന്റിഫൈ ചെയ്തു അടുത്തൊരു ടാഗാണ് ഹെഡ് ടാഗ് എന്ന് പറയുന്നത് ഹെഡ് ടാഗ് നമ്മുടെ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അതിന്റെ ടൈറ്റിൽ എന്താണ് ഇന്ന കാര്യമാണ് അതിന്റെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ സ്റ്റൈൽ ഫോർമാറ്റിംഗ് ആണ് അത് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ടാഗിനകത്ത് അത് എംബഡ് ചെയ്യാനായിട്ട് പറ്റും അത് കണ്ടെയ്നർ ടാഗാണ് ഹെഡ് ടാഗ് എന്ന് പറയുന്നത് ടൈറ്റിൽ ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ് നമ്മുടെ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത് അത് ഹെഡ് ടാഗിനകത്താണ് നമ്മൾ ഇപ്പോൾ എഴുതുന്നത് ഹെഡ് ടാഗിന്റെ ഉള്ളിൽ മാത്രമേ ടൈറ്റിൽ ടാഗ് നമുക്ക് എഴുതാനായിട്ട് പറ്റൂ അടുത്തൊരു ടാഗാണ് ബോഡി ടാഗ് ബോഡി ടാഗില് അത് കണ്ടെയ്നർ ടാഗ് ആണ് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബോഡി ടാഗിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത് ബാക്കി വരുന്ന എല്ലാ ടാഗുകളും എതിനകത്ത് വരിക ബോഡി ടാഗിനകത്താണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അപ്പൊ അത് കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ബോഡി ടാഗിന് തരുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ഇമേജ് നമ്മുടെ ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാനാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന് യു ആർ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് ആ ഒരു ഇമേജ് വരും ഇപ്പൊ ബോഡി ബോഡി ടാഗിനകത്ത് സ്പേസ് ഇടുക ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു നമ്മുടെ യു ആർ നമ്മുടെ പാത്ത് ഏതാണോ ആ ഫയലിന്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ ഒരു ഇമേജ് വരുന്നതാണ് ചെയ്ത പ്രോഗ്രാം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ ബോഡി ടാഗിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് ആണ് കൊടുക്കേണ്ടത് ഇമേജിന്റെ യു ആർ എടുക്കാനായിട്ട് നമ്മുടെ ഇമേജുള്ള ഫോൾഡർ എടുക്കുക അതിൽ അതിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടീസ് കാണാം പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻറ് ഫോൾഡർ നെയിം അതിൻ്റെ പാത്ത് നമുക്ക് കിട്ടും അത് കോപ്പി ചെയ്യുക ദെൻ നമ്മുടെ പ്രോഗ്രാമിൽ ഡബിൾ കോട്ട്സിൽ അത് ടൈപ്പ് ചെയ്യുക ഒരു സ്ലാഷ് ഇടുക ആ ഇമേജിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്യുക അത് കോപ്പി ചെയ്യുക അതിവിടെ പേസ്റ്റ് ചെയ്യുക കോട്ട്സ് ക്ലോസ് ചെയ്യുക ദെൻ നമ്മുടെ ഫയൽ സേവ് ചെയ്തു അതിന് പേര് .html എക്സ്റ്റൻഷനിൽ BG എന്ന് പറഞ്ഞ പേര് സേവ് ചെയ്തു റൺ ചെയ്തു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മുടെ ഇമേജ് ഡിസ്പ്ലേ ആയി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് BG കളർ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഏതെങ്കിലും കളർ ആ ഒരു ഡോക്യുമെന്റിന് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് BG കളർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അങ്ങനെ ഏത് കളറാണ് നമുക്ക് വേണ്ടതെങ്കിൽ കളർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ആ കളർ സ്പെസിഫൈ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ഒന്ന് ജസ്റ്റ് കളറിന്റെ നെയിം നേരിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഹെക്സ് നമ്പർ ഉണ്ട് നമ്മുടെ കളറിന് കറസ്പോണ്ടിങ് ഹെക്സ് നമ്പർ ഉണ്ട് ആ ഹെക്സ് നമ്പർ നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടും
प्रोग्राम बॉडी टैग स्पेस बी जी कलर इक्वल टू और कलर नेम कोड्स या ब्लू डबल कोड्स ब्लू को डबल कोड्स क्लोज सेव फाइल सेव एस और पेर को डॉट एचटीएमएल एक्सटेंशन पेर को देन अब सेव बटन क्लिक सेव देन एक्सिक्यूट बैकग्राउंड ब्लू आई अड़ प्रॉपर्टी टेक्स्ट टेक्स्ट नमुक डॉक्यूमेंट टेक्स्टि कलर आ बॉडी टैग अब ब्राउज़र विंडो टेक्स्टि कलर सैटीट टेक्स्ट प्रॉपर्टी नाम यूस अब टेक्स्ट कलर को ना एंटर एल लेटर्स और कलर सैटा टेक्स्ट आट्रिब्यूट बी जी कलर ब्लू कहने स्पेस टेक्स्ट ईक्वल टू और कलर डबल कोड्स या येलो डबल कोड्स क्लोज इन सेव देन नम्मुडे एक्सिक्यूट बटन क्लिक एक्सिक्यूट नमुक आउटपुट किट्टुम नीला बैकग्राउंड येलो नुल्ल टेक्स्ट नमुक आउटपुट आयिट्टु किट्टुम लेफ्ट मार्जिन पറയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത്രയും സ്പേസ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കണ്ടൻസ് വരാനായിട്ട് ടോപ്പ് മാർജിൻ പറയുന്നത് ടോപ്പിൽ നിന്ന് ഇത്രയും സ്പേസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളതാണ് ലെഫ്റ്റ് ആൻഡ് ടോപ്പ് മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പിക്സൽസ് ഫോർമാറ്റിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ ബോഡി സ്പേസ് ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു കോഡ്സ്നകത്ത് നമുക്ക് എത്ര പിക്സൽ കഴിഞ്ഞിട്ടാണ് വരേണ്ടത് അത് സ്പെസിഫൈ ചെയ്തു വെക്കുക സ്പേസ് ടോപ്പ് മാർജിൻ ഈക്വൽ ടു എത്ര സ്പേസ് കഴിഞ്ഞിട്ടാണ് വരേണ്ടത് അത് സ്പെസിഫൈ ചെയ്തു കൊടുക്കുക ഇനിയൊന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസിൽ അത് ഡിസ്പ്ലേ ആക്കും നമുക്ക് കളർ നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ അത് ബ്ലാക്ക് കളറാണ് വരും ഡിഫോൾട്ട് വാല്യൂ പറയുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ ആയിരിക്കും നമുക്ക് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പ്യുവർ വൈറ്റ് കളറാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അപ്പൊ ഇതൊന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് വരുന്നത് അടുത്തൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട് ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് ഒരു ഡോക്യുമെന്റിൽ നിന്ന് വേറൊരു പേജുകളിലേക്കൊക്കെ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും കണക്ഷൻ കൊടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഡിസ്പ്ലേ ചെയ്തു വരുന്നു നമ്മുടെ ഹോം പേജിൽ നിന്നുകൊണ്ട് നമ്മൾ ഗാലറി എന്ന് പറയുന്ന ഒരു ലിങ്കിൽ ഒരു ഗാലറി എന്ന് പറയുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗാലറി പേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനാണ് ലിങ്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി ടാഗുകൾ പഠിക്കുമ്പോൾ പഠിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് കളർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറയുന്ന ലിങ്കിന്റെ കളറുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ എ ലിങ്ക് വി ലിങ്ക് ലിങ്ക് എന്ന് പറയുന്ന മൂന്ന് പ്രോപ്പർട്ടീസ് വരുന്നത് അടുത്താണ് ലിങ്ക് നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത നമ്മളിതുവരെ ക്ലിക്ക് ചെയ്യാത്ത ലിങ്കിന്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് അതിന്റെ ഡിഫോൾട്ട് കളർ ബ്ലൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ലിങ്ക് ഈക്വൽ ടു വേറെ ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിഫോൾട്ട് വരെ നമ്മൾ ആ വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളറായിരിക്കും നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത് എ ലിങ്ക് ആക്റ്റീവ് ലിങ്ക് ആണ് എ ലിങ്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യും ആക്റ്റീവ് ആവുന്ന ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേറെ പേജ് ഡിസ്പ്ലേ ആവും അപ്പൊ ആ ഒരു ചെറിയൊരു സമയത്തിലെ നമുക്ക് ആ ഒരു കളർ കാണാൻ പറ്റും അപ്പൊ അതിന്റെ ഡിഫോൾട്ട് കളർ ഗ്രീൻ ആണ് അത് നമുക്ക് വേണമെങ്കിൽ ഏത് കളറിലേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് എ ലിങ്ക് ഈക്വൽ ടു പിന്നെ കളറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നത്തതാണ് വി ലിങ്ക് നമ്മൾ ഓൾറെഡി വിസിറ്റഡ് ആയിട്ടുള്ള ലിങ്കുകളിലെ കാണിക്കുന്ന കളറിനെയാണ് വി ലിങ്ക് എന്ന് പറയുന്നത് വിസിറ്റഡ് ലിങ്ക് എന്ന് കാണിക്കാൻ അത് പർപ്പിൾ ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം വി ലിങ്ക് ഈക്വൽ ടു പിന്നെ കളർ പറയുകയാണെങ്കിൽ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ള ലിങ്കുകളിലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് എടുത്തു നമ്മൾ അതിൽ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു അപ്പൊ ബ്ലൂ ആയിരുന്നു ദെൻ നമ്മൾ തിരിച്ച് ബാക്ക് അഡ് ചെയ്ത് വരുമ്പോൾ അത് പർപ്പിൾ കളറിലായിരിക്കും ഇരിക്കുന്നത് നമ്മൾ ഓൾറെഡി വിസിറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പർപ്പിൾ കളറിലോട്ട് മാറിയിട്ടുള്ളത് ഡിഫോൾട്ട് കളറാണ് പർപ്പിൾ എന്ന് പറയുന്നത് അത് ഏത് കളർക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് AHREF എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിലതിന്റെ HTML pg.html കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ലിങ്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തതായിട്ട് ബി ജി കളർ എന്നുള്ള ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാമിൻ്റെ പേര് കൊടുത്തു ഇത് ലൈൻ ബ്രേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു BR ടാഗ് കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടാഗുകളൊക്കെ നമ്മൾ ഇനി പഠിക്കും ഡീറ്റെയിൽ നമുക്കറിയാം ഞാൻ സേവ് ചെയ്തു ഞാൻ അത് റൺ ചെയ്യാണ് റൺ ചെയ്തപ്പോൾ നമുക്ക് രണ്ടും നീല കളറിൽ നമുക്ക്
ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു റെഡ് ഷെയ്ഡ് മാറി പോകുന്നത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് എ ലിങ്ക് എന്ന് പറയുന്നത്. ആക്റ്റീവ് ആകുമ്പോൾ, ലിങ്ക് ആക്റ്റീവ് ആകുമ്പോഴാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. ദെൻ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയി. ദെൻ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് പർപ്പിൾ നിറമായിട്ടുണ്ട്. ബി ജി കളർ നീല തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അത് നീല നിറത്തിലിരിക്കുന്നത്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബി ജി കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം നന്നായി ബാക്ക് അടിക്കുമ്പോൾ അത് പർപ്പിൾ കളറിലേക്ക് തിരിച്ചെത്തും. നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലിങ്ക് നമ്മൾ ഗ്രീൻ ആക്കുകയാണ്, ബി ലിങ്ക് യെല്ലോ കളർ കൊടുത്തു, എ ലിങ്ക് ബ്ലൂ കളറാക്കി ഞാൻ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ നോക്കാം. നമ്മുടെ വിസിറ്റ് ചെയ്യാത്ത നോഡുകൾ പച്ച നിറത്തിലാണ് ഇരുന്നത്. ദെൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മഞ്ഞ നിറത്തിലോട്ട് മാറും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ജീനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീനിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ടുള്ള നോട്ട് പാഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് ഓൾ പ്രോഗ്രാംസ്, അതിൽ ആക്സസറീസ്, അതിൽ നോട്ട് പാഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് നേരത്തെ ചെയ്തപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സേവ് ആസ് എന്നുള്ള മെനു എടുക്കുക. സേവ് ആസിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഡോട്ട് എച്ച് ടി എം എൽ, സ്മോൾ ലെറ്റർ എച്ച് ടി എം എൽ, അല്ലെങ്കിൽ എച്ച് ടി എം എന്നുള്ള ഫോമാറ്റിൽ വേണം നമ്മൾ സേവ് ചെയ്യാനായിട്ട്. ഇത് റൺ ചെയ്യാനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ നമ്മൾ ഏത് ഫോൾഡറിലാണോ അത് സേവ് ചെയ്ത് വെച്ചത് ആ ഫോൾഡറിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ എക്സ്പ്ലോററിൽ അത് റൺ ആവും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൽ മതി, എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുന്ന അഡ്രസ്സ് ബാറിലുണ്ടല്ലോ, അഡ്രസ്സ് ബാറിൽ നമ്മുടെ ഫയലിൻ്റെ ഫുൾ പാത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക് ടാഗുകൾ എന്താണെന്നുള്ളതും അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.